ഇടുക്കി ജില്ലയിലും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ആരംഭിച്ചു. 1.25 ലക്ഷത്തിലധികം ഉപഭോക്താക്കളാണ് ജില്ലയിലുള്ളത്. ഇവരിൽ ഭൂരിഭാഗവും സ്ത്രീകളാണ്. ഇത്തവണ പെൻഷൻ വിതരണം ആരംഭിച്ചു എന്ന വാർത്തയറിഞ്ഞ് കാത്തിരിക്കുകയായിരുന്നു 78-കാരിയായ സൈനബ. പെൻഷൻ കിട്ടുമ്പോഴാണ് എനിക്ക് എന്തെങ്കിലും എനിക്ക് ഹാർട്ടിന് അസുഖമുള്ളതാണ്. അപ്പോൾ അതിനെ കൂടുതലും എണിക്കാനൊക്കെ ചിലപ്പോൾ മകനക്ക് പൈസയുടെ താമസമൊക്കെ വരുമ്പോൾ ഇത് കിട്ടുമ്പോഴാണ് എനിക്ക് അത് വാങ്ങിച്ച് കഴിക്കാൻ പറ്റുള്ളൂ. പെൻഷൻ വിതരണം യാതൊരു തടസ്സവും കൂടാതെ തുടരണം എന്ന അഭിപ്രായമാണ് സൈനബയ്ക്കുള്ളത്. ഇങ്ങനെ തന്നെ തുടർന്നാലേ ഉള്ളൂ ഞങ്ങളെപ്പോലുള്ളവർക്ക്. ഒരേ കാര്യത്തിന് അതൊക്കെ സാധിച്ചു കിട്ടൂലോ. അതുമാത്രം ഞങ്ങൾക്ക് ഇത് നിന്നുപോയാൽ വിഷമം ഉണ്ടാവും. ഉത്തരവിറങ്ങി ഏറ്റവും ഉടനെ ആവശ്യക്കാരിലേക്ക് പെൻഷൻ തുക എത്തിക്കുന്നുണ്ടെന്ന് വിതരണത്തിന്റെ ചുമതലയുള്ള സഹകരണ ബാങ്കിന്റെ ചുമതലക്കാർ പറയുന്നു. ഈ ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ബാങ്കിന്റെ ഓൺ ഫണ്ട് എടുത്ത് പെൻഷൻ വിതരണം ചെയ്തു തുടങ്ങും. കാരണം ഈ പണമായിട്ട് ഒരു വീട്ടിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും, നിർധനരായിട്ടുള്ള ആളുകളുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് അവരുടെ സന്തോഷം സത്യം പറഞ്ഞാൽ നേരിൽ കാണേണ്ടത് തന്നെയാണ്. സൈനബയെ പോലെയുള്ള 1.25 ലക്ഷത്തിലേറെ പേരാണ് ജില്ലയിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സ്വീകരിക്കുന്നത്. പിണറായി വിജയൻ എൻ്റെ ഇത് തന്നത് എന്നാ മന്ത്രിയോട് അത് പറഞ്ഞാൽ തീരാത്ത സന്തോഷം. കണ്ണുകൾ നിറയുമ്പോഴും നിറഞ്ഞ പുഞ്ചിരിയാണ് സൈനബ് ഉമ്മയുടെ മുഖത്ത്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എന്ന പദ്ധതി എങ്ങനെ സമൂഹത്തെ തൊടുന്നു എന്നതിന് തികഞ്ഞ ഉദാഹരണമാണിത്. ക്യാമറമാൻ ദിലീപ് ഗോപിക്കൊപ്പം മുഹമ്മദ് ആഷിഖ്, കൈരളി ന്യൂസ്.